പ്രൈസ് ദ ലോർഡ്, പ്രൈസ് ദ ലോർഡ്. സ്നേഹമുള്ളവരെ, 2024 ആഗസ്റ്റ് മാസം 14-ാം തീയതി, നാളെ ഓഗസ്റ്റ് 15-ാണ്. ഇന്ന് ഇതാ കത്തോലിക്കാ സഭയുടെ മതബോധന പഠന കളരിയിൽ 978-ാമത്തെ എപ്പിസോഡാണ്. നമ്മൾ കിഴക്കിൻ്റെ വെളിച്ചത്തിൻ്റെ അവസാനത്തെ ക്ലാസ്സുകളിലേക്ക് നീങ്ങുന്നു. അങ്ങനെ കിഴക്കിൻ്റെ വെളിച്ചം അവസാനിക്കുകയും ആ വെളിച്ചത്തെ നമ്മുടെ ആത്മാവിൽ ജ്വലിപ്പിച്ചുകൊണ്ട് സഭ മുഴുവനെയും പ്രകാശിപ്പിക്കുന്ന വലിയ ഒരു കാര്യമായി ഇത് മാറ്റുകയാണ്. ഇതിൻ്റെ അവസാന നിമിഷങ്ങളിൽ ഈ കിഴക്കിൻ്റെ വെളിച്ചം നമുക്ക് നൽകുന്ന ഏറ്റവും വലിയ ബോധ്യം, ഇതെല്ലാം 1995 ഇത് ഇറങ്ങിയിട്ടും ഇത്രയും നാളായിട്ട് നമ്മളിതറിഞ്ഞില്ലല്ലോ എന്നുള്ള വലിയ പശ്ചാത്താപമാണ്. എന്നെ സംബന്ധിച്ചാണെങ്കിൽ ഞാനിത് 10-25 വർഷം മുമ്പ് അറിഞ്ഞിട്ടും ഞാനിത് പഠിച്ചിട്ടും ഇത്രയും ഗഹനമായി ഇത് ഞാൻ പഠിച്ചില്ലല്ലോ, മാത്രമല്ല അത് അധികം പ്രഘോഷിച്ചില്ലല്ലോ, ഇങ്ങനെയൊക്കെ ഉള്ള ഒരു പശ്ചാത്താപത്തിലാണ്. എന്നാൽ അതിനെല്ലാം പരിഹാരമായിട്ട് നമ്മൾ ഈ ദിവസങ്ങളിലെല്ലാം പ്രാർത്ഥിച്ചു. നമ്മൾ കിഴക്കിൻ്റെ വെളിച്ചം, ഒരു സൂക്ഷ്മദർശനം എന്ന ഒരു പുസ്തകം തന്നെ തയ്യാറാക്കാൻ പോവുകയാണ്. ഞാനതിനെക്കുറിച്ച് പറഞ്ഞു. നിങ്ങൾ ഈ ദിവസങ്ങളിൽ ഈ കിഴക്കിൻ്റെ വെളിച്ചത്തിൽ നിങ്ങൾക്ക് കിട്ടിയ ഉൾക്കാഴ്ചകൾ നിങ്ങൾ എനിക്ക് എഴുതി അറിയിച്ചാൽ നന്നായിരിക്കും. അതെല്ലാം ഞാൻ ഒരുപക്ഷെ ഈ പുസ്തകത്തിൽ സഹായകമായിരുന്നു വന്നേക്കാം. നിങ്ങളത് എനിക്ക് ഇമെയിലായിട്ട് അയക്കുകയാണെങ്കിലും നല്ലതാണ്. അപ്പോൾ അത് നമുക്ക് പ്രയോജനപ്പെടാം. നമ്മളിന്ന് പ്രത്യേകം പ്രാർത്ഥിക്കുന്നത് എറണാകുളം അങ്കമാലി അതിരൂപതയ്ക്ക് മാത്രമായിട്ടല്ല, ഇപ്പോൾ ഈ മാസം സീറോ മലബാർ സഭയുടെ വളരെ നിർണായകമായ കാര്യങ്ങൾ നടക്കുന്ന ഈ മാസത്തിൽ നമുക്ക് പിതാക്കന്മാർക്ക് വേണ്ടിയും സിനഡിനു വേണ്ടിയും ഇപ്പോൾ നടക്കാൻ പോകുന്ന സഭയുടെ വലിയ സമ്മേളനത്തിന് വേണ്ടിയും അതോടൊപ്പം ഈ കിഴക്കിൻ്റെ വെളിച്ചവും അതോടൊപ്പം മനുഷ്യരുടെ മനസാക്ഷിയിൽ വന്നിട്ടുള്ള തെറ്റായ ബോധ്യങ്ങളെ പിഴുതു മാറ്റുന്ന പ്രാർത്ഥനയാണ് നമ്മൾ ഇന്നലെ എല്ലാം പ്രാർത്ഥിച്ചത്. അത് വളരെ ശക്തമായ ഒരു പ്രാർത്ഥനയാകണം. നമുക്കൊരു നിമിഷം ഇപ്പോൾ തന്നെ നമുക്ക് പ്രാർത്ഥിക്കാം. പരിശുദ്ധാത്മാവേ എഴുന്നള്ളി വരണമേ എന്ന് പ്രാർത്ഥിക്കുമ്പോൾ ആ പ്രാർത്ഥനയുടെ ഊന്നൽ നമ്മൾ കൊടുക്കേണ്ടത് സഭ മുഴുവനിലും, പ്രത്യേകിച്ച് എല്ലാ കർദ്ദിനാളന്മാരിലും ബിഷപ്പുമാരിലും വൈദികരിലും സന്യസ്തരിലും വൈദിക മേലധ്യക്ഷന്മാരിലും അൽമായ നേതാക്കളിലും ജാനഗുരുക്കന്മാരിലുമെല്ലാം സൂപ്പർനാച്ചുറൽ പവർ, ദൈവിക ശക്തി ശക്തമായി പ്രസരിക്കുന്നതിന് തടസ്സമായിട്ടുള്ള മനസാക്ഷിയിലുള്ള അബദ്ധ പ്രബോധനങ്ങളും തെറ്റായ ബോധ്യങ്ങളും, എന്തിന് മാനുഷികമായ ബോധ്യങ്ങൾ, സാത്താനെ എൻ്റെ പിന്നോട്ട് പോവുക, നിന്റെ ചിന്ത മാനുഷികമാണ്, അങ്ങനെയുള്ള മാനുഷിക ചിന്തകളെ തന്നെ പിഴുതു മാറ്റണമേ. എല്ലാവരും ഒരിക്കൽ കൂടി, പിതാവിനാൽ നടാത്ത ചെടികളെല്ലാം പിഴുതു മാറ്റണമേ. മത്തായി 15:13. അത് ഉള്ളിൽ കണ്ടുകൊണ്ട് നമുക്ക് പ്രാർത്ഥിക്കാം. ഞങ്ങളവരെ ഇനി നമുക്ക് ഇന്നത്തെ പ്രവചനത്തിനായിട്ട് കാതോർക്കാം. പരിശുദ്ധാത്മാവേ, എന്റെ വാത്സല്യ ഭാചനങ്ങളെ, ഞാനാണ് നിങ്ങളുടെ പരിപാലകൻ, ഞാനാണ് നിങ്ങളുടെ കർത്താവ്, ഞാനാണ് നിങ്ങളുടെ നല്ല ഇടയൻ, ഞാനാണ് നിങ്ങളുടെ ശക്തി ദുർഗം, ഞാനാണ് നിങ്ങളിൽ അഭിഷേകം നൽകുന്നവൻ, ഞാനാണ് നിങ്ങളുടെ സർവാധീന ശക്തിയുടെ ഉറവിടം.
നിങ്ങളിൽ എന്റെ പ്രകൃത്യാതീത ശക്തി മകുടമണിഞ്ഞിരിക്കുന്നു, മകുടമണിഞ്ഞിരിക്കുന്നു. എന്നിട്ടും നിങ്ങൾക്കിത് അനുഭവമില്ലേ? എന്നിട്ടും നിങ്ങൾ ഇത് അനുഭവിക്കാത്തത് എന്തുകൊണ്ടെന്ന് നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ? എന്റെ പ്രകൃത്യാതീത ശക്തി എന്റെ ഉത്ഥാനത്തിന്റെ ശക്തിയാണ്, എന്റെ വീണ്ടും വരവിന്റെ ശക്തിയാണ്, ശരീരത്തിന്റെ ഉയർപ്പിന്റെ ശക്തിയാണ്, സകല മനുഷ്യരെയും ഞാൻ ഉയർപ്പിക്കുന്ന ശക്തിയാണ്. അതിപ്പോൾ തന്നെ നിങ്ങളിൽ കൊടികുത്തി വാഴുന്നു, അതിപ്പോൾ തന്നെ നിങ്ങളെ രൂപാന്തരീകരിച്ചിരിക്കുന്നു, അതിപ്പോൾ തന്നെ നിങ്ങളിൽ പ്രവർത്തിക്കുന്നു എന്ന് നിങ്ങൾ ഒന്ന് വിശ്വസിക്കുവിൻ. ശലമാ ശലമാ, ഒന്ന് വിശ്വസിക്കുവിൻ. പിതാവിനാൽ നടാത്ത ചെടികളെല്ലാം നിങ്ങളുടെ മനസ്സാക്ഷിയിൽ നിന്ന് ഞാനിതാ പിഴുതു മാറ്റുന്നു. എൻ്റെ സർവാധീത ശക്തിയെ നിർവീര്യമാക്കാവുന്ന തരത്തിൽ നിങ്ങളുടെ എല്ലാ ചിന്തകളെയും, എൻ്റെ സർവാധീത ശക്തിയെ നിങ്ങൾ വിശ്വസിക്കാൻ പറ്റാത്തതായിട്ടുള്ള, പ്രവർത്തിപ്പിക്കാൻ പറ്റാത്തതായിട്ടുള്ള എല്ലാ ചിന്തകളെയും കാട് പറിക്കുന്ന പോലെ ഞാൻ പറിച്ചു മാറ്റുന്നു, പറിച്ചു മാറ്റുന്നു. ഇതാ എല്ലാവരിൽ നിന്നും പറിക്കുന്നു, നിങ്ങളിൽ നിന്നും മാത്രമല്ല സഭ മുഴുവനിലും ഒരു പറിക്കൽ നടത്തുന്നു. എല്ലാ ബിഷപ്പുമാരിൽ നിന്നും, എല്ലാ വൈദിക മേലധ്യക്ഷന്മാരിൽ നിന്നും, എല്ലാ വൈദികരിൽ നിന്നും, എല്ലാ സുവിശേഷ പ്രഘോഷകരിൽ നിന്നും എൻ്റെ സർവാധീത ശക്തിയെ ഉപയോഗിക്കാത്ത രീതിയിലുള്ള ന്യായവാദങ്ങളെല്ലാം ഞാൻ ഉന്മൂലനം ചെയ്യുന്നു. ശക്കലമീയ ശലമക്കറമീയ ഉറുല കലമീയ ഹിരിയല കലമീയ കറമിക്കിയലമല കറമിക്കിയലമല, ഞാൻ അവയെല്ലാം പിഴുതു മാറ്റുന്നു, രൂപാന്തരീകരിക്കുന്നു, കത്തിച്ചു കളയുന്നു. പിതാവിനാൽ നടാത്ത ചെടികളെല്ലാം കത്തിച്ചു കളയുന്നു. ഞാൻ നിങ്ങളുടെ പഴയ ഹൃദയത്തെ രൂപാന്തരീകരിച്ച്, നിങ്ങൾക്ക് പഴയ മനസ്സാക്ഷി രൂപാന്തരീകരിച്ച്, നിങ്ങളിൽ ഞാൻ ഒരു പുതിയ മനസ്സാക്ഷി സ്ഥാപിക്കുന്നു. ഒരു പുതിയ മനസ്സാക്ഷി, ഒരു പുതിയ ചൈതന്യം, ഒരു പുതിയ മനസ്സാക്ഷി, ഒരു പുതിയ ഹൃദയം. ആമേൻ. ഞാൻ ഇതാ സ്ഥാപിക്കുന്നു. ഇന്ന് നിങ്ങളിൽ അടിസ്ഥാനപരമായൊരു മാറ്റമുണ്ടാകും, ഇന്ന് നിങ്ങളിൽ അടിസ്ഥാനപരമായൊരു ബോധ്യമുണ്ടാകും, ഇന്ന് നിങ്ങളുടെ ബോധ്യങ്ങളെ തകിടം മറിക്കും, നിങ്ങളുടെ ഉൾക്കാഴ്ചകളെ തകിടം മറിക്കും, നിങ്ങളുടെ ആഗ്രഹങ്ങളെ തകിടം മറിക്കും. നിങ്ങളുടെ ആഗ്രഹം എൻ്റെ ആഗ്രഹമാകും, നിങ്ങളുടെ പ്രവൃത്തികൾ എൻ്റെ പ്രവൃത്തികളാകും, നിങ്ങളുടെ എല്ലാ ആഗ്രഹങ്ങളും എൻ്റെ 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 ആഗ്രഹമായി മാറും. ആമേൻ ആമേൻ. എൻ്റെ അടുത്ത് വരുവിൻ, എൻ്റെ അടുത്ത് വരുവിൻ. നിങ്ങളെ ഞാൻ രൂപാന്തരീകരിക്കുന്നു. നിങ്ങളുടെ ഹിതമനുസരിച്ചല്ല, എൻ്റെ ഹിതമനുസരിച്ച്. നിങ്ങളുടെ ഹിതം ഞാൻ ഇനി നോക്കുന്നില്ല, നിങ്ങളുടെ ഹിതം നോക്കൽ ഞാൻ നിർത്തിയിരിക്കുന്നു, എൻ്റെ ഹിതം ഞാൻ നടപ്പാക്കും. സാവൂള് ഡമാസ്കസിലേക്ക് പോയ പോലെ എൻ്റെ ഹിതം ഞാൻ സാവൂളിൽ നടപ്പാക്കി. സാവൂളിനോട് ചോദിച്ചിട്ടല്ല, നിങ്ങളുടെ അഭിപ്രായം ചോദിക്കുന്നില്ല, അത് നിർത്തി. ഇനി ഞാൻ എൻ്റെ ഹിതം നടപ്പാക്കും, എൻ്റെക്ക് ഇഷ്ടമുള്ള മാതിരി. കുശവൻ കളിമണ്ണിനെ മെനഞ്ഞെടുക്കുന്ന പോലെ, അത് ശരിയായിട്ടല്ല മെനയുന്നതെങ്കിൽ അത് ഞാൻ ഉടച്ച് വീണ്ടും വാർക്കുന്നു, ഉടച്ചു വാർക്കുന്നു, ഉടച്ചു വാർക്കുന്നു. ഞാൻ നിങ്ങളെ ഉടച്ചു വാർക്കും, നിങ്ങളെയും സഭ മുഴുവനിലും നിർണായകമായ
നേതൃത്വത്തിലിരിക്കുന്ന എല്ലാവരിലും ഒരൊടച്ചു വാർക്കൽ ഞാൻ നടത്തുന്നു. അവരുടെ മനസ്സാക്ഷിയിൽ ഒടച്ചു വാർക്കൽ നടക്കുന്നു. സാവൂളിനെ ഒടച്ചു വാർത്ത പോലെ ഞാൻ ഒടച്ചു വാർക്കും, ഒടച്ചു വാർക്കും നന്മയ്ക്കായിട്ടാണ്. അത് അവർക്ക് പിന്നീട് മനസ്സിലാവും, അവർക്ക് പിന്നീട് മനസ്സിലാവും, നിങ്ങൾക്ക് മനസ്സിലാകും, പിന്നീട് മനസ്സിലാകും, പിന്നീട് മനസ്സിലാകും. ആമേൻ, ആമേൻ. കർത്താവേ, ഇതാ കർത്താവിൻ്റെ അത്ഭുത രോഗശാന്തികൾ അടയാളമായിട്ട് നൽകുന്നു. അത്ഭുത രോഗശാന്തി, അതിശക്തമായ, ഇപ്പോഴും വയറ്റുവേദനയാണ് കാണിക്കുന്നത്. നാളുകളായിട്ട് വയറിൽ വലിയ വേദന ഉണ്ടായിരുന്ന ഒരാളെ കർത്താവ് സുഖപ്പെടുത്തുന്നു. നാളുകളായിട്ട് വയറ്റിൽ പല മരുന്ന് കഴിച്ചിട്ടും ഒരു മാറ്റമില്ലാത്ത വേദന കർത്താവ് സുഖപ്പെടുത്തുന്നു. ശലവക്കാറ വിക്കിരിയല്ല ബുറമക്കാറ. അതോടൊപ്പം ഹൃദയവേദന മാറ്റുന്നു. ഹൃദയത്തിൻ്റെ ദ്വാരമടഞ്ഞതാണെന്ന് തോന്നുന്നു. ഹൃദയത്തിൽ ഒരു ദ്വാരം, ഹൃദയത്തിൽ ദ്വാരം, ഹൃദയത്തിലുണ്ടായിരുന്ന ദ്വാരമടഞ്ഞിരിക്കുന്നു. ഞാൻ നിന്നെ സൗഖ്യമാക്കുന്ന അത്ഭുത കർത്താവുന്നു, അത്ഭുതങ്ങൾ നടത്തുന്ന കർത്താവുന്നു, അത്ഭുതങ്ങൾ നടത്തുന്നു. ഇതാ ഹൃദയത്തിലുള്ള ദ്വാരം സൗഖ്യമാക്കുന്നു. പിന്നെ ശരീരത്തിൽ, ഒരാളുടെ ശരീരത്തിലുള്ള മുഖത്തു തന്നെയുള്ള വെള്ളപ്പാണ്ട് ഒരിക്കലും മാറില്ല എന്ന് എഴുതി തള്ളിയ വെള്ളപ്പാണ്ട് കർത്താവ് എടുത്ത് മാറ്റുന്നു. മുഖത്തുള്ള ഒരു വെള്ളപ്പാണ്ട്, കർത്താവിന് അസാധ്യമായിട്ടൊന്നുമില്ല. കർത്താവിൻ്റെ പ്രകൃത്യാതീത ശക്തി ഇപ്പോൾ നമ്മളിൽ പ്രവർത്തിക്കുന്നു എന്നതിൻ്റെ അടയാളമാണ്. വെള്ളപ്പാണ്ട്, മുഖത്തുള്ള വെള്ളപ്പാണ്ട് കർത്താവ് എടുത്ത് മാറ്റുന്നു. ആമേൻ, ആമേൻ. ഈശോയേ, നന്ദി പറഞ്ഞ് സ്തുതിക്കാം. നമുക്ക് നന്ദി പറഞ്ഞ് സ്തുതിക്കാം കർത്താവേ. വലിയ അത്ഭുതകരമായ രോഗശാന്തികളാണിതെല്ലാം. ദൈവത്തിൻ്റെ അനിതര സാധാരണ ശക്തിയുടെ പ്രകടനമാണിതെല്ലാം. നമ്മുടെ വിശ്വാസം വർദ്ധിക്കട്ടെ, നമ്മുടെ വിശ്വാസം വർദ്ധിപ്പിക്കട്ടെ. ആമേൻ, ആമേൻ, ആമേൻ. ഈ രോഗശാന്തികൾ കിട്ടിയവർ ഉടനെ കഴിയുന്നതും വേഗം സാക്ഷ്യപ്പെടുത്തുവിൻ, സാക്ഷ്യപ്പെടുത്തുവിൻ. എൻ്റെ വാട്സപ്പ് നമ്പറിൽ എനിക്ക് സന്ദേശം അയക്കാം. 0091 944 719 6033. ജർമ്മൻ നമ്പർ 0049 1723 000623. Praise the Lord. Hallelujah. നമുക്കൊരിക്കൽ കൂടി നന്ദി പറയാം. ദൈവമേ, ഈ പ്രവചനങ്ങളെ മുഴുവനും സ്വീകരിക്കുവിൻ. സ്നേഹമുള്ളവരെ, നമ്മളെ തന്നെ ഉടച്ചു വാർക്കൽ നടത്താൻ പോവുകയാണ്. നമ്മുടെ ആത്മാവിൽ, നമ്മുടെ ജീവിതത്തിൽ ഉടച്ചു വാക്കൾ, ഉടച്ചു വാർക്കൽ. നമ്മുടെ ആന്തരിക വ്യക്തിത്വത്തെ ഈശോമിശിഹായുടെ ഉത്ഥാനം ചെയ്ത വ്യക്തിത്വമാക്കി രൂപാന്തരീകരിക്കട്ടെ. വരുവിൻ, നമ്മൾ കിഴക്കിൻ്റെ വെളിച്ചത്തിൻ്റെ രണ്ടാമത്തെ ഖണ്ഡികയിലേക്ക് വന്നിരിക്കുന്നു. പ്രൈസ് ദ ലോർഡ്, പ്രൈസ് ദ ലോർഡ്. ഓ, ഇത് വളരെ ചെറിയൊരു ഖണ്ഡികയാണ്, നമുക്ക് നോക്കാം. ഇല്ലെങ്കിൽ ഇന്ന് ഇത് കഴിഞ്ഞിട്ട് ഇന്നത്തെ കൊണ്ട് നമുക്കിത് അവസാനിപ്പിക്കാം. നാളെ മുതൽ നമ്മുടെ ഓഗസ്റ്റ് 15 നമുക്ക് മടങ്ങി നമ്മുടെ തറവാട്ടിലേക്ക് കത്തോലിക്ക സഭയുടെ മതബോധന പഠനത്തിൻ്റെ ഭാഗത്തിലേക്ക് പോകാം. രണ്ടാമത്തെ കണ്ണിക, ജെറുസലേമിൽ നിന്ന് കതിരുകൾ വീശുന്ന കിഴക്കിൻ്റെ വെളിച്ചത്തിലേക്ക്. യെശയ്യാം 60:1, വെളിപാട് 21:10. ഉണർന്ന് പ്രശോഭിക്കുക, നിന്റെ പ്രകാശം വന്നു ചേർന്നിരിക്കുന്നു. കർത്താവിൻ്റെ മഹത്വം നിന്റെ മേൽ ഉദിച്ചിരിക്കുന്നു. ജെറുസലേമിൽ നിന്ന് കതിരുകൾ വീശുന്ന കിഴക്കിൻ്റെ വെളിച്ചത്തിലേക്ക്.
ഓറിയന്റാലെ ലൂമൻ എന്റെ ദൃഷ്ടികൾ തിരിയുന്നു. നമ്മുടെ രക്ഷയ്ക്ക് വേണ്ടി ദൈവത്തിൻ്റെ വചനം മനുഷ്യനാവുകയും ദാവീദ് വംശജനായ ഒരു യഹൂദൻ മരണശേഷം ഉയർത്തെഴുന്നേൽക്കുകയും റോമർ 1:3, 2 Timothy 2:8 നമ്മുടെ രക്ഷയ്ക്ക് വേണ്ടി ദൈവത്തിൻ്റെ വചനം മനുഷ്യനാവുകയും ഉണ്ടോ, ദൈവത്തിൻ്റെ വചനം മനുഷ്യനാവുകയും നിസാര കാര്യമാണോ? ഇതാണ് പ്രകൃത്യാതീത ശക്തി എന്ന് പറയുന്നത്. എന്താ പ്രകൃത്യാതീത ശക്തി എന്ന് പറയുന്നത്? ദൈവത്തിൻ്റെ വചനം മനുഷ്യനായി. ദാവീദ് വംശജനായ ഒരു യഹൂദൻ മരണശേഷം ഉയർത്തെഴുന്നേൽക്കുകയും ചെയ്ത പട്ടണമാണത് ജെറുസലേം. ആ വിശുദ്ധ നഗരത്തിലാണ് പന്തക്കോസ്ത തിരുനാളിൽ അവരെല്ലാവരും ഒരിടത്ത് സമ്മേളിച്ചിരിക്കുമ്പോൾ മറിയത്തിൻ്റെയും ശിഷ്യന്മാരുടെയും മേൽ പാറക്കിലേത്ത അയക്കപ്പെട്ടത്. അവിടെ നിന്നാണ് സുവിശേഷം ലോകമെങ്ങും പ്രചരിച്ചത്. എന്തെന്നാൽ പരിശുദ്ധാത്മാവിനാൽ നിറഞ്ഞ് അവർ ദൈവവചനം ധൈര്യപൂർവം പ്രസംഗിച്ചു. അല്ലെ, ഇംഗ്ലീഷിൽ കർത്താവ് അവരെ പഠിപ്പിച്ചപ്പോൾ അതിനകത്ത് ഒരു വചനം കൊളോസോസ് 1:6 നിങ്ങൾ സുവിശേഷം ശ്രവിക്കുകയും സത്യത്തിൽ ദൈവത്തിൻ്റെ കൃപ പൂർണ്ണമായി മനസ്സിലാക്കുകയും ചെയ്ത നാൾ മുതൽ ലോകത്തിലെല്ലായിടത്തും എന്ന പോലെ നിങ്ങളുടെ ഇടയിലും അത് വളരുകയും ബലം പുറപ്പെടുവിക്കുകയും ചെയ്തിരിക്കുന്നു. അതായത് ലോകത്തിലെല്ലായിടത്തും സുവിശേഷം പ്രഘോഷിക്കപ്പെട്ടിരിക്കുന്നു, പക്ഷേ വിശ്വസിക്കുന്നില്ല ആരും. നിങ്ങൾ സുവിശേഷം ശ്രവിക്കുകയും സത്യത്തിൽ ദൈവത്തിൻ്റെ കൃപ പൂർണ്ണമായി മനസ്സിലാക്കുകയും ചെയ്ത നാൾ മുതൽ ലോകത്തിലെല്ലായിടത്തെന്നതുപോലെ നിങ്ങളുടെ ഇടയിലും അത് വളരുകയും ബലം പുറപ്പെടുകയും ചെയ്തുകൊണ്ടിരിക്കുന്നു. അപ്പോൾ പന്തക്കോസ്ത മുതൽ ശിഷ്യന്മാരുടെ മേൽ പാറക്കിലേത്ത് അയക്കപ്പെട്ടത് അവിടെ നിന്നാണ്. സുവിശേഷം ലോകമെങ്ങും പ്രചരിച്ചത്. എന്നാൽ പരിശുദ്ധാത്മാവിനാൽ നിറഞ്ഞ് അവർ ദൈവവചനം ധൈര്യപൂർവം പ്രസംഗിച്ചു. അവിടെ നിന്ന് എല്ലാ സഭകളുടെയും മാതാവായ ജെറുസലേമിൽ നിന്ന്, ഇവിടെ മാർപ്പാപ്പ പറഞ്ഞു വരുന്നത് ഈ കിഴക്കൻ സഭകൾ ജെറുസലേമിൽ നിന്ന് തന്നെയാണ് ഉത്ഭവിച്ചത്. സഭയുടെ ഉത്ഭവം തന്നെ ജെറുസലേമിൽ നിന്നാണ്, സഭയുടെ ഉത്ഭവം തന്നെ കിഴക്ക് നിന്നാണ്. അത്രയ്ക്ക് പൗരാണികത, പുരാണ പാരമ്പര്യമുള്ളതാണ്. അവിടെ നിന്ന് എല്ലാ സഭകളുടെയും മാതാവായ ജെറുസലേമിൽ നിന്ന് സുവിശേഷം എല്ലാ രാജ്യങ്ങളിലും പ്രസംഗിക്കപ്പെട്ടു. അവയിൽ പല രാജ്യങ്ങളും തങ്ങൾക്ക് കർത്താവിനെ ആദ്യമായി സാക്ഷ്യപ്പെടുത്തിയത് സ്ത്രീയന്മാരിൽ ഒരുവരാണെന്ന അഭിമാനം കൊള്ളുന്നു. അതാണ് ആ നഗരത്തിൽ വിവിധ സംസ്കാരങ്ങളും പാരമ്പര്യങ്ങളും ഏക ദൈവത്തിൻ്റെ നാമത്തിൽ സ്വാഗതം ചെയ്യപ്പെട്ടു. ഈ വസ്തുതയിലേക്ക് ഗൃഹാതുരത്വത്തോടും കൃതജ്ഞതയോടും കൂടെ തിരിയുമ്പോൾ കലർപ്പറ്റ അനേക രൂപങ്ങളിൽ ഐക്യത്തിന് വേണ്ടിയുള്ള അന്വേഷണം തീവ്രമാക്കാനുള്ള ശക്തിയും ഉത്സാഹവും നമ്മൾ കണ്ടെത്തുന്നു. സഭയുടെ ആദർശമായി നിലനിൽക്കുന്നത് ഇതാണ്. ഇതിലൊന്നും നമുക്ക് യാതൊരു തർക്കമില്ല. പക്ഷേ ഇതെല്ലാം ഉൾക്കൊള്ളണം. നമ്മൾ ഉൾക്കൊള്ളണം. നമ്മുടെ ഈ സഭ 23 വ്യക്തിസഭകളുള്ള കത്തോലിക്ക സഭ, ആ കത്തോലിക്ക സഭയുടെ ആ ഒരു ഐക്യം, ആ ഐക്യത്തിന് വേണ്ടി മറ്റെന്തെല്ലാം ത്യാഗങ്ങൾ സഹിക്കേണ്ടി വന്നാലും ആ ഐക്യത്തിന് വേണ്ടി നമ്മൾ വിട്ടുകൊടുക്കാൻ തയ്യാറാകണം.
എന്തോ ഒരു കഷ്ടമാണ് ദൈവമേ, എന്തോ ഒരു സങ്കടകരമായ അവസ്ഥയാണ്. ആ നഗരത്തിൽ വിവിധ സംസ്കാരങ്ങളും പാരമ്പര്യങ്ങളും ഏകദൈവത്തിൻ്റെ നാമത്തിൽ സ്വാഗതം ചെയ്യപ്പെട്ടു. അപ്പോസ്തല പ്രവർത്തനം 2:9-11. ഈ വസ്തുതയിലേക്ക് ഗൃഹാതുരത്വത്തോടും കൃതജ്ഞതയോടും നോസ്റ്റാൾജിയ കൃതജ്ഞതയോടും കൂടി തിരിയുമ്പോൾ കലർപ്പറ്റ അനേക രൂപങ്ങളിൽ ഐക്യത്തിനു വേണ്ടിയുള്ള അന്വേഷണം, അതാണ് ഐക്യത്തിന് വേണ്ടിയുള്ള അന്വേഷണം തീവ്രമാക്കാനുള്ള ശക്തിയും ഉത്സാഹവും നമ്മൾ കണ്ടെത്തുന്നു. അതാണ് ഐക്യത്തിനു വേണ്ടിയുള്ള അന്വേഷണം തീവ്രമാക്കണമെങ്കിൽ നമ്മൾ ഒരു സാക്രിഫൈസൽ ആറ്റിറ്റ്യൂഡായിരിക്കണം. നമ്മൾ അല്പം സഹനങ്ങൾ സ്വീകരിച്ചുകൊണ്ട് നമ്മുടെ വ്യക്തിപരമായ ആഗ്രഹങ്ങളെ ബലിയർപ്പിച്ചുകൊണ്ട് ഐക്യത്തിനു വേണ്ടിയുള്ള അന്വേഷണം തീവ്രമാക്കാനുള്ള ശക്തിയും ഉത്സാഹവും നമ്മൾ കണ്ടെത്തുന്നു. സഭയുടെ ആദർശമായി നിലനിൽക്കുന്നത് ഇതാണ്. ഇതെല്ലാം ചില പ്രബോധനങ്ങളിൽ നിന്ന് ഉദ്ധരിച്ചിട്ടുള്ളതാണ്. ഇത് ഏത് പ്രബോധനമാണെന്ന് നോക്കാം. സഭയുടെ ആദർശമായി നിലനിൽക്കുന്നത് ഇതാണ്. സെക്കൻഡ് വെറ്റിക്കാൻ കൗൺസിൽ ഡിക്രി ഓൺ എക്യുമേനിസം യൂണിറ്റാറ്റിസ് റിഡന്ത ഗ്രേഷ്യ. അതിനു മുമ്പ് ഉദ്ധരിച്ചത് ഡോഗ്മാറ്റിക് കോൺസ്റ്റിറ്റ്യൂഷൻ ലൂമൻ ജെൻഷ്യം. അതിനു മുമ്പ് ഉദ്ധരിച്ചത് ലൂമൻ ജെൻഷ്യമിൽ നിന്നാണ്. അതിതാണ്, സുവിശേഷം എല്ലാ രാജ്യങ്ങളിലും പ്രസംഗിക്കപ്പെട്ടു. അവയിൽ പല രാജ്യങ്ങളും തങ്ങൾക്ക് കർത്താവിനെ ആദ്യമായി സാക്ഷ്യപ്പെടുത്തിയത് സ്ലീഹന്മാരിൽ ഒരുവനാണെന്ന് അഭിമാനം കൊള്ളുന്നു. അതാണ് കേരള സഭയിൽ അഥവാ സീറോ മലബാർ സഭയിൽ നമുക്ക് ഒരു അപ്പസ്തോലൻ നേരിട്ട് വന്ന് സുവിശേഷം നൽകി എന്ന വിശുദ്ധ തോമസ് ലീഹായുടെ ആ പിതൃത്വം, ആ പാരമ്പര്യമുള്ളതാണ്. അതിനു മുമ്പ് സെൻ്റ് അഗസ്റ്റിൻ നോട്ട്സ് വിത്ത് റിഗാർഡ്സ് ഫ്രം വേർ ഡിഡ് ദ ചർച്ച് സ്പ്രെഡ് ഫ്രം ജെറുസലേം. അതിനു മുമ്പുള്ളത് എവിടെ നിന്നാണ് സഭ ആരംഭിച്ചത്? വിശുദ്ധ അഗസ്തീനോസിൻ്റെ പ്രബോധനം ജെറുസലേമിൽ നിന്ന്. ആ ജെറുസലേം ആണ് കിഴക്ക്. അതുകൊണ്ട് കിഴക്കൻ സഭകളുടെ പാരമ്പര്യത്തിന് ഇതിന് മറ്റൊരു സ്ഥലത്ത് ഇതിനകത്ത് പറഞ്ഞിട്ടുണ്ട് മാർപ്പാപ്പ. കിഴക്കൻ സഭകൾ യഥാർത്ഥത്തിൽ അവിടെ നിന്നാണല്ലോ സഭ, ആഗോള സഭ തന്നെ പുറപ്പെട്ടത്. അപ്പോൾ രണ്ടാമത്തെ കണ്ണിയെ കഴിഞ്ഞു, നമ്മൾ ഒന്നാമത്തെ കണ്ണിയിലേക്ക് പോവുകയാണ്. അപ്പോൾ ഇന്നത്തോടുകൂടി നമ്മുടെ ഈ പഠന പദ്ധതി അവസാനിക്കുകയാണ്. അങ്ങനെ ഇതിൻ്റെ അവസാന ഭാഗത്തിലേക്ക് നമുക്ക് നീങ്ങാം. ഇതിൻ്റെ ആദ്യത്തെ പാരഗ്രാഫ് ഓറിയൻ്റാലെ ലൂമൻ, പാരഗ്രാഫ് 1. വന്യ സഹോദരരെ, സഭയുടെ വാത്സല്യമുള്ള പുത്രിപുത്രന്മാരെ, ഉദിച്ചുയരുന്ന ഒരു സൂര്യൻ നമുക്ക് മീതെ പ്രത്യക്ഷപ്പെട്ടത് മുതൽ. ലൂക്ക 1:78. കിഴക്കിൻ്റെ വെളിച്ചം സാർവത്രിക സഭയെ പ്രകാശിപ്പിച്ചുകൊണ്ടിരിക്കുന്നിട്ടുള്ളത് മനുഷ്യരക്ഷകനും ലോകത്തിൻ്റെ പ്രത്യാശയുമായ സകല ക്രിസ്ത്യാനികളും പ്രഘോഷിക്കുന്ന കർത്താവായ ഈശോമിശിഹായാണല്ലോ ഈ ഉദയസൂര്യൻ. കിഴക്കിൻ്റെ വെളിച്ചം സാർവത്രിക സഭയെ പ്രകാശിപ്പിച്ചുകൊണ്ടിരുന്നിട്ടുള്ളത്, അതാണ് പൗരസ്ത്യ സഭകൾ സാർവത്രിക സഭയെ പ്രകാശിപ്പിച്ചുകൊണ്ടിരിക്കുന്നു. മനുഷ്യരക്ഷകനും ലോകത്തിൻ്റെ പ്രത്യാശയുമായി സകല ക്രിസ്ത്യാനികളും പ്രഘോഷിക്കുന്ന കർത്താവായ ഈശോമിശിഹായാണല്ലോ ഈ ഉദയസൂര്യൻ. കിഴക്കിൻ്റെ മഹത്വം ഓറിയൻ്റാലിയം ഡിഗ്നിറ്റാസ് എന്ന ശ്ലൈഹിക ലേഖനം എഴുതാൻ
എന്റെ മുൻഗാമി ലിയോ 13-ാം മാർപ്പാപ്പയെ പ്രചോദിപ്പിച്ചത് ആ പ്രകാശമാണ്. പൗരസ്ത്യ പാരമ്പര്യങ്ങൾക്ക് സഭ മുഴുവനിലുമുള്ള പ്രാധാന്യം സംരക്ഷിക്കാനാണ് അതുവഴി അദ്ദേഹം ആഗ്രഹിച്ചത്. ഇതാണ് ആരംഭം തന്നെ. പൗരസ്ത്യ പാരമ്പര്യങ്ങൾക്ക് സഭ മുഴുവനിലുമുള്ള പ്രാധാന്യം സംരക്ഷിക്കാനാണ് അതുവഴി അദ്ദേഹം ആഗ്രഹിച്ചത്. നൂറ്റാണ്ടുകളായി എല്ലാ മാർപ്പാപ്പമാരും ഇത് തന്നെയാണ് ആഗ്രഹിച്ചത്. പിന്നെ ഇപ്പോഴുള്ള ഫ്രാൻസിസ് മാർപ്പാപ്പയും അത് തന്നെയാണ് ആഗ്രഹിക്കുന്നത്. അതുകൊണ്ട് നമുക്കെല്ലാവർക്കും വളരെ ശക്തമായ ബോധ്യത്തിലേക്ക് വരാം, വേറെ ഇതിന് ഒരു മാറ്റം ഉണ്ടാകാൻ പോണില്ല. അപ്പോൾ ഇവിടെ ഇതുപോലെ തന്നെയാണ് മാർപ്പാപ്പമാരുടെ ഓരോ ലേഖനങ്ങളും, അതെല്ലാം പ്രവചനങ്ങൾ തന്നെയാണ്, പരിശുദ്ധാത്മാ നിവേശിതമാണ്. ഓറിയന്റാലിയം ഡിഗ്നിറ്റാസ്, കിഴക്കിൻ്റെ മഹത്വം, ഓറിയന്റാലിയം ഡിഗ്നിറ്റാസ് എന്ന ശ്ലൈഹിക ലേഖനം എഴുതാൻ എൻ്റെ മുൻഗാമി ലിയോ 13-ാം മാർപ്പാപ്പയെ പ്രചോദിപ്പിച്ചത് ആ പ്രകാശമാണ്. പൗരസ്ത്യ പാരമ്പര്യങ്ങൾക്ക് സഭ മുഴുവനിലുമുള്ള പ്രാധാന്യം സംരക്ഷിക്കാനാണ് അതുവഴി അദ്ദേഹം ആഗ്രഹിച്ചത്. പ്രൈസ് ദ ലോർഡ്. നമുക്ക് ഒരുമിച്ച് ഒന്ന് നന്ദി പറയാം. നൂറ്റാണ്ടുകൾക്ക് മുൻപ് തന്നെ മാർപ്പാപ്പമാർ ഇതേ ആശയത്തെ വളരെയധികം ശ്രദ്ധയോടെ കൈകാര്യം ചെയ്തിട്ടുണ്ടെങ്കിലും ഞങ്ങളിതൊക്കെ അറിഞ്ഞില്ലല്ലോ. എന്നാലിപ്പോൾ ഞങ്ങൾക്ക് ഇത് മനസ്സിലാവുകയും ഞങ്ങളതിൽ അഭിമാനം കൊള്ളുകയും ചെയ്യുന്നു. തുടർന്ന് ഈ സംഭവത്തിൻ്റെയും എല്ലാ പൗരസ്ത്യ ക്രൈസ്തവരുമായി ഐക്യം പുനഃസ്ഥാപിക്കാനുള്ള അദ്ദേഹത്തിൻ്റെ പ്രാരംഭ നീക്കങ്ങളുടെയും ശതാബ്ദി ആചരിക്കുന്ന ഈ അവസരത്തിൽ അതുപോലൊരു അഭ്യർത്ഥന കത്തോലിക്കാ സഭയോട് നടത്താൻ ഞാൻ ആഗ്രഹിക്കുന്നു. കഴിഞ്ഞ ഒരു ശതാബ്ദി കാലമായി നടന്നിട്ടുള്ള പരസ്പര കൈമാറലിലൂടെയും നേടിയ അറിവിൻ്റെയും പശ്ചാത്തലത്തിലാണ് ഈ അഭ്യർത്ഥന നടത്തുന്നത്. മിശിഹായുടെ സഭയുടെ പിതൃസ്വത്തിൻ്റെ അവിഭാജ്യമായ ഒരു ഘടകമാണ് പൗരസ്ത്യ സഭകളുടെ ആദരണീയവും പുരാതനവുമായ പാരമ്പര്യം. പ്രൈസ് ദ ലോർഡ്. കണ്ടോ, ഇതിനൊക്കെ എന്തെങ്കിലും മാറ്റം ഉണ്ടാവോ? ഇതാർക്കെങ്കിലും മാറ്റാൻ പറ്റുമോ? മിശിഹായുടെ സഭയുടെ പിതൃസ്വത്തിൻ്റെ അവിഭാജ്യമായ ഒരു ഘടകമാണ് പൗരസ്ത്യ സഭകളുടെ ആദരണീയവും പുരാതനവുമായ പാരമ്പര്യം. അതിനാൽ കത്തോലിക്കർ ഒന്നാമതായി ചെയ്യേണ്ടത് ആ പാരമ്പര്യത്താൽ പരിപോഷിക്കപ്പെടുമാർ അതിനെ പരിചയപ്പെടുകയും ഓരോരുത്തർക്കും സാധിക്കുന്നതിൻ്റെ പരമാവധി ഐക്യപരിശ്രമങ്ങളെ പ്രോത്സാഹിപ്പിക്കുകയാണ്. അപ്പം നമ്മൾ അതാണ് ചെയ്തത്. നമ്മളാലാവുന്ന പോലെ ഈ സഭയുടെ ശ്രേഷ്ഠമായ ഈ രഹസ്യത്തെ നമ്മൾ പഠിക്കുകയും അതിനുവേണ്ടി പ്രാർത്ഥിക്കുകയും ചെയ്തു. നമ്മുടെ ഓർത്തഡോക്സ് സഹോദരങ്ങളോടൊപ്പം ഈ പാരമ്പര്യത്തിൻ്റെ സജീവ വാഹകരാണ് തങ്ങളെന്ന് ആഴമായ ബോധ്യമുള്ളവരാണ് നമ്മുടെ പൗരസ്ത്യ കത്തോലിക്ക സഹോദരങ്ങളും കത്തോലിക്ക സഭയിലെ ലത്തീൻ പാരമ്പര്യത്തിൽപ്പെട്ട അംഗങ്ങളും. ഈ നിക്ഷേപം എന്തെന്ന് നന്നായി അറിയണം. പ്രൈസ് ദ ലോർഡ്. തീർച്ചയായിട്ടും ഇപ്പം നമുക്ക് അറിയാം. ഞങ്ങൾ അറിഞ്ഞു കർത്താവേ. ഇപ്പം നമുക്ക് അഭിമാനത്തോടെ പറയാം, നമ്മുടെ പൗരസ്ത്യ കത്തോലിക്ക സഹോദരങ്ങളും കത്തോലിക്ക സഭയിൽ ലത്തീൻ പാരമ്പര്യപ്പെട്ട അംഗങ്ങളും ഈ നിക്ഷേപം എന്തെന്ന് നന്നായി അറിയണം. കണ്ടോ, നമ്മുടെ ഓർത്തഡോക്സ് സഹോദരങ്ങളോടൊപ്പം ഈ പാരമ്പര്യത്തിൻ്റെ സജീവ വാഹകരാണ് തങ്ങളെന്ന് ആഴമായ ബോധ്യമുള്ളവരാണ്
നമ്മുടെ പൗരസ്ത്യ കത്തോലിക്കാ സഹോദരങ്ങളും കത്തോലിക്കാ സഭ ലത്തീൻ പാരങ്ങളിൽപ്പെട്ട അംഗങ്ങളും ഈ നിക്ഷേപം എന്തെന്ന് നന്നായി അറിയണം. ഇതാണ് ഈ ദിവസങ്ങളിൽ നമ്മളെ കർത്താവ് നയിച്ചത്. തിരുസഭയുടെ സാർവത്രികതയുടെ പൂർണ്ണമായ പ്രകാശനം സഭയിലും ലോകത്തിലും പുനരുദ്ധരിക്കപ്പെടണമെന്നുള്ള തീവ്രമായ ആഗ്രഹം മാർപ്പാപ്പയോടൊപ്പം അവർക്കും അനുഭവമാകണം. കണ്ടോ, തിരുസഭയുടെ സാർവത്രികതയുടെ പൂർണ്ണമായ പ്രകാശനം സഭയിലും ലോകത്തിലും പുനരുദ്ധരിക്കപ്പെടാനുള്ള തീവ്രമായ ആഗ്രഹം മാർപ്പാപ്പയോടൊപ്പം അവർക്കും അനുഭവമാകണം. സഭയുടെ ഈ സാർവത്രികത ഒരൊറ്റ പാരമ്പര്യത്തിലൂടെയോ പ്രത്യേകിച്ച് മറ്റൊന്നിനോട് വിരോധഭാവമുള്ള ഒറ്റ സമൂഹത്തിലൂടെയോ അല്ല പ്രകാശിതമാകുന്നത്. കണ്ടോ, ഒറ്റ പാരമ്പര്യത്തിലൂടെയോ. ഇത് 1201 ക്രിസ്തു രഹസ്യം ഏതെങ്കിലും ഒരു ആരാധനാ പാരമ്പര്യത്തിൽ മാത്രം പൂർണ്ണമായി പ്രകാശിതമാകാനാവാത്ത വിധം അഗാധമായ വിധത്തിൽ സമ്പന്നമാണ്. ഈ രീതികളുടെ ഉത്ഭവത്തിൻ്റെയും വികസനത്തിൻ്റെയും ചരിത്രം ശ്രദ്ധേയമായ ഒരു പരസ്പര പൂരകത്വത്തിന് സാക്ഷ്യം വഹിക്കുന്നു. സഭകൾ അവയുടെ ആരാധനാ പാരമ്പര്യങ്ങൾ വിശ്വാസത്തിലും വിശ്വാസത്തിൻ്റെ കൂതാശകളുടെ ഐക്യത്തിലും ജീവിച്ചപ്പോൾ അവർ പരസ്പരം സമ്പന്നമാക്കുകയും പാരമ്പര്യത്തോടും സഭ മുഴുവൻ്റെയും പൊതു ദൗത്യത്തോടുമുള്ള വിശ്വസ്തതയിൽ വളരുകയും ചെയ്തു. അതാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. എന്താണ് ഇവിടെ പറയുന്നത്? സഭയുടെ ഈ സാർവത്രികത ഒരൊറ്റ പാരമ്പര്യത്തിലൂടെയോ പ്രത്യേകിച്ച് മറ്റൊന്നിനോട് വിരോധഭാവമുള്ള ഒറ്റ സമൂഹത്തിലൂടെയോ അല്ല പ്രകാശിതമാകുന്നത്. കണ്ടോ, പാശ്ചാത്യ സഭയിലെന്ന പോലെ പൗരസ്ത്യ സഭകളുടെ ജീവിതത്തിലും സംരക്ഷിക്കപ്പെടുകയും വളരുകയും ചെയ്യുന്ന സാർവത്രിക സഭയുടെ ദൈവാവിഷ്കൃതവും അവിഭാജ്യവുമായ പിതൃസ്വത്തിനെ രണ്ടാണ്. സെക്കൻഡ് വത്തിക്കാൻ കൗൺസിൽ ഡിക്രി ഓൺ ദ ഈസ്റ്റേൺ കാത്തലിക് ചർച്ചസ് ഓറിയൻ്റാലിയം എക്ലീസിയാറും. അപ്പോൾ പാശ്ചാത്യ സഭയിലെന്ന പോലെ പൗരസ്ത്യ സഭകളുടെ ജീവിതത്തിലും സംരക്ഷിക്കപ്പെടുകയും വളരുകയും ചെയ്യുന്ന സാർവത്രിക സഭയുടെ ദൈവാവിഷ്കൃതവും അവിഭാജ്യമായ പിതൃസ്വത്തിനെ നാം ഏവരും പൂർണ്ണമായി ആസ്വദിക്കാനിടയാകണം. കഴിഞ്ഞു. പ്രൈസ് ദ ലോർഡ്. അങ്ങനെ ഇന്ന് ഇതോടെ നമ്മൾ ഈ പഠനം അവസാനിപ്പിക്കുക. ഇത് ഇങ്ങനെ പഠിക്കാൻ ദൈവം അനുവദിച്ച അങ്ങയുടെ പരിപാലനയെക്കുറിച്ച് നന്ദി പറയുന്നു. ഇതിൽ പറഞ്ഞിരിക്കുന്നത് പോലെ ഇത് നിങ്ങൾ പഠിക്കണം. അത് നമ്മൾ പഠിച്ചു, അത് നമ്മളങ്ങനെ പഠിച്ചു. ഈ നിക്ഷേപം എന്തെന്ന് നിങ്ങളറിയണം. ഇത്രയും ദിവസം നമ്മൾ പഠിച്ചത് പുസ്തകമാക്കണം. ഇതൊരു പുസ്തകമാക്കി നമ്മൾ കുറേ പേര് ഓരോരുത്തരും 10 കോപ്പി വീതം വീടുതോറും കൊണ്ട് നടക്കണം. എന്നിട്ട് സൗജന്യമായിട്ടോ ഇത് കൊടുക്കണം. എന്നിട്ട് എല്ലാവരെയും പറഞ്ഞ് ബോധവൽക്കരിക്കണം. ഞാൻ ഒരു കാലത്ത് നോർത്ത് ഇന്ത്യയിൽ വീടുതോറും ഇറങ്ങി ഒരു ചെറിയ പുസ്തകം കൊണ്ട് നടന്നിട്ടുണ്ട്, രക്ഷാക്ക സന്ദേശ്. അപ്പോൾ ഇതിനെ രണ്ട് തരത്തിലുണ്ടാക്കണം. ചിലപ്പോൾ ഒന്ന് ഒരു സംക്ഷിപ്തമായിട്ടുള്ളതുണ്ടാക്കണം, ഒന്ന് വിശദമായിട്ടുള്ളതുണ്ടാക്കണം. എങ്ങനെയൊക്കെ ഭാവനയിൽ കാണുന്നു, നമുക്കൊന്ന് പ്രാർത്ഥിക്കാം. ഇനി നിങ്ങളെല്ലാവരും കൂടി പ്രാർത്ഥിക്കേണ്ടത് ഈ കിഴക്കിൻ്റെ വെളിച്ചം സൂക്ഷ്മ ദർശനം എന്ന ഈ പുസ്തകം, ഇതിൻ്റെ പണിപ്പുരയിലേക്ക് നിങ്ങളാലാവുന്ന സംഭാവനകൾ ചെയ്യുക. നിങ്ങൾക്കിതിൽ നിന്ന് കിട്ടിയ കാര്യങ്ങൾ സാക്ഷ്യമായിട്ട് എഴുതാം. അതും ആ പുസ്തകത്തിൽ ചില സാക്ഷ്യങ്ങൾ ഉൾപ്പെടുത്തുന്നതിന് വിരോധമില്ലല്ലോ. ഇതിൽ കൂടുതൽ വിശദമായിട്ട് ആരും ഇത് പഠിച്ചിട്ടുണ്ടാവും തോന്നണില്ല. അതുകൊണ്ട്
സഭയുടെ ഇത്രയും പേർ ഇത് വിശദമായിട്ട് പഠിച്ചത് ജോൺ പോൾ രണ്ടാമൻ മാർപ്പാപ്പ അതുപോലെ ലിയോ മാർപ്പാപ്പ എല്ലാം ഇതിനോട് സഹകരിച്ച് സഭ മുഴുവനും വേണ്ടി നമ്മുടെ ഒരു ത്യാഗപൂർണമായ നമ്മുടെ ഒരു പൂച്ചെണ്ടായിട്ട് നമുക്കത് സമർപ്പിക്കാം. നമ്മളുടെ ഈ പഠനമെല്ലാം പ്രത്യാഘാതങ്ങളുടെ നടുവിലാണ് നമ്മളെ ദൈവം നയിച്ചത്. ഇത്രയും ഭയാനകമായ കൊറോണ കാലഘട്ടത്ത് നമ്മളെ കർത്താവ് ഈ മതബോധനവും സുവിശേഷവും പഠിപ്പിച്ചു. അങ്ങനെ ആ കാലഘട്ടത്തിൽ വളരെയധികം ത്യാഗം സഹിച്ചുകൊണ്ടാണ് നമ്മളിതെല്ലാം പഠിച്ചത്. അങ്ങനെ നമ്മൾക്ക് ഈ മതബോധന ഗ്രന്ഥത്തിൻ്റെ പഠനം 978 എപ്പിസോഡായി. അതോടൊപ്പം കറ്റേനാവറയ ഇതെല്ലാം നമ്മളെ ഈ ഭയാനകമായ കൊറോണ കാലഘട്ടത്ത് ദൈവം നമുക്ക് സമ്മാനമായിട്ട് നൽകിയതാണ്. ലോകം മുഴുവനും അതിൻ്റെ ഭയാനകതയിൽ കഴിയുമ്പോൾ നമ്മളെ കർത്താവ് അതിൻ്റെ അകത്ത് നിന്ന് വലിയ പ്രകാശത്തിലേക്ക് കൊണ്ടുവന്നു. ഇതുപോലെ എറണാകുളം അങ്കമാലിയുടെ ഈ പ്രശ്നത്തിൻ്റെ ഭയാനകതയുടെ ഉള്ളിൽ നമ്മളെ കിഴക്കിൻ്റെ വെളിച്ചത്തിൻ്റെ പ്രകാശത്തിലേക്ക് കൊണ്ടുവന്നു. നമുക്കൊരിക്കൽ കൂടി നന്ദി പറഞ്ഞൊന്ന് സ്തുതിക്കാം. ഹല്ലേലൂയാ, ഹല്ലേലൂയാ. കർത്താവേ, ഈ 135 ദിവസം നമ്മൾ പഠിച്ചത് ഞങ്ങൾ ഉൾക്കൊണ്ടുകൊണ്ട് ഇതിലൂടെ നമ്മൾ ഓരോ ദിവസവും വിശുദ്ധ കുർബാന അർപ്പിക്കുമ്പോൾ നമ്മുടെ ആത്മാവിൽ നിന്ന് ഈ വെളിച്ചം ലോകം മുഴുവനും പ്രസരിച്ചു കൊണ്ടിരിക്കുകയാണ്. ഇതിലൂടെ നമുക്ക് കിട്ടിയ വിശ്വാസത്തിൻ്റെ ജ്വലനം വളരെയധികമാണ്. ഞാൻ എൻ്റെ കാര്യം പറയുകയാണ്. വരുവിൻ, നമുക്ക് നന്ദി പറഞ്ഞൊന്ന് പ്രാർത്ഥിക്കാം. ഇനി പ്രാർത്ഥിക്കേണ്ടത് കിഴക്കിൻ്റെ വെളിച്ചം സൂക്ഷ്മ ദർശനം എന്ന പുസ്തകം വേഗം തയ്യാറാകാൻ വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കണം. ഹല്ലേലൂയാ, 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 ഹല്ലേലൂയാ. എല്ലാവരും ഒന്ന് സ്തുതിച്ച് പ്രാർത്ഥിക്കാം. ഇനി നിങ്ങൾ ഇതിനുവേണ്ടി മാത്രം ആരെങ്കിലും ഒന്ന് ശരിക്കും എല്ലാ ദിവസവും പ്രാർത്ഥിക്കണം. ഈ പുസ്തകം കഴിയുന്നതും വേഗം തയ്യാറാകണം. കർത്താവേ നന്ദി, ഈശോയേ നന്ദി, പരിശുദ്ധാത്മാവേ നന്ദി. അങ്ങനെ ഇതാ കിഴക്കിൻ്റെ വെളിച്ചത്തിൻ്റെ ഈ പഠന പരമ്പര ഇവിടെ ഇന്ന് നമ്മൾ അവസാനിപ്പിക്കുന്നതായി പ്രഖ്യാപിക്കുന്നു. നാളെ മുതൽ നമ്മൾ വീണ്ടും നമ്മുടെ കത്തോലിക്കാ സഭയുടെ മതബോധന പഠന ഗ്രന്ഥത്തിലേക്ക് തിരിച്ചു വരുന്നു. പ്രൈസ് ദി ലോർഡ്. നമുക്കിവിടെ നിർത്താം. താങ്ക് യു വെരി മച്ച്. താങ്ക് യു ആൾ. ഗോഡ് ബ്ലെസ് യു. അങ്ങനെ ഒരു അധ്യായം ഇന്ന് നമ്മൾ അവസാനിപ്പിച്ചു. പ്രൈസ് ദി ലോർഡ്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ കിഴക്കിൻ്റെ വെളിച്ചം പഠിച്ചിട്ട് അതിൽ നിന്ന് കിട്ടിയ ഉൾക്കാഴ്ചകൾ നിങ്ങളെല്ലാവരും തന്നെ ഒരു ചെറിയ റൈറ്റപ്പ് എഴുതി എനിക്ക് അയക്കണം. അതെനിക്ക് സഹായകമാകും. അതുകൊണ്ടും കൂടിയാണ് ഓരോരുത്തർക്കും കിട്ടിയ. ഞാനതെല്ലാം പഠിക്കും, അതെല്ലാം വായിക്കുക, അതെല്ലാം ഉൾക്കൊള്ളിക്കാം. നമുക്ക് നിങ്ങൾ വെള്ളക്കടലാസിൽ കറുത്ത മഷി കൊണ്ട് എഴുതുക, എന്നിട്ട് മൊബൈൽ കൊണ്ട് അതിൻ്റെ ഫോട്ടോ എടുത്ത് അല്ലെങ്കിൽ സ്കാൻ ചെയ്ത് അയച്ചാൽ മതി കേട്ടോ. അപ്പോൾ അത് ഞാൻ ലാപ്ടോപ്പിൽ കയറ്റിയിട്ട് അത് വായിച്ച് അത് ഞാൻ സ്റ്റോർ ചെയ്ത് വെച്ചിട്ട് നമ്മൾ പുസ്തകം എഴുതുമ്പോൾ അതിനകത്ത് നമുക്ക് ചേർക്കാം, അതിനകത്ത് പ്രസക്ത ഭാഗങ്ങൾ. പ്രൈസ് ദി ലോർഡ്. ആമേൻ, ആമേൻ.